പുസ്തകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ അത്തം തുടങ്ങിയതാണ്. അത്തം പത്തിന് പൊന്നോണമെന്നാണല്ലോ പറയാറ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് തുടങ്ങി വെച്ചതാണ്. ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കറിവേപ്പില, ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി, ഇത്രയും കൂടി എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ഇതുപോലെ നേരിയതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. പച്ചമുളക് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പുളി 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയാണ് നമ്മൾ അടുപ്പത്ത് വെച്ചത്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് നല്ലെണ്ണയാണ് ചേർത്തത്. അത് ചൂടായി വരുന്നേരം നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, അത് ഒരു കൈപ്പിടിയിലുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുത്താൽ നമ്മുടെ ഇഞ്ചി നല്ലതുപോലെ മൂത്ത് വരും. ഇഞ്ചിയുടെ ഇതുപോലെ നല്ലതുപോലെ മൂത്ത് വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് കുറഞ്ഞ അളവിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പൊടികളാണ് ഇടുന്നത്. ആദ്യം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച പുളി 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിക്കുള്ള പുളിയാണ്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പിനകത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് കഷ്ണം ശർക്കര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കണം. ഈ പുളിയിഞ്ചി നമുക്ക് ഇഞ്ചിക്കറി നമുക്ക് 1 മാസം വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് അധികം നാൾ നമുക്ക് കേടാകാതെ സൂക്ഷിച്ച് വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, ഒരു തൊടുകറിയാണിത്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ഓണം സീരീസിലുള്ള ആദ്യത്തെ വിഭവമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ